വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സന്ദീപ് വാര്യരുടെ വീട്ടിലേക്ക് അർദ്ധരാത്രിയിൽ ഒരാൾ വരുന്നു, മുണ്ടൊക്കെ ഉടുത്ത ഒരാളാണ്. ഇതിന്റെ സി സി ടി വി ദൃശ്യം സന്ദീപ് വാര്യർ തന്നെ തന്റെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ വാളുകളിലും പങ്കുവെക്കുന്നു. എന്നിട്ട് സന്ദീപ് വാര്യർ കുറിക്കുന്നു, ഞാനില്ലാത്ത സമയത്ത് പ്രായമായ അമ്മയും അച്ഛനും മാത്രമുള്ള വീട്ടിലേക്ക് ഒരാൾ അർദ്ധരാത്രിയിൽ വരുന്നു. ഇതിന് പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഭീഷണിയുടെ ഒരു വീഡിയോയും ഞാൻ കണ്ടിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഇത് വ്യക്തമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. അതിനാൽ തന്നെ ഞാനൊരു പരാതി പോലീസിന് രേഖാമൂലം നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സന്ദീപ് വാര്യർ എഫ് ബിയിൽ പങ്കുവച്ച ആ കുറിപ്പ്. ആ കുറിപ്പിന് താഴെയായിട്ട് വ്യാപകമായിട്ടുള്ള കമന്റുകൾ വന്നു. ഏതെങ്കിലും ജിഹാദി തെണ്ടികൾ സന്ദീപ് വാര്യരെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും, സന്ദീപ് വാര്യരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ തക്കം പാർത്ത് നിൽക്കുന്നുണ്ട് എന്നും, അതിനാൽ തന്നെ അതിന്റെ ഭാഗമായിട്ട് വന്ന ആളായിരിക്കാം എന്നും, ഇത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നും, അതിനാൽ തന്നെ ഇത്തരക്കാരെ കണ്ടുപിടിച്ചിട്ട് കൃത്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ചില കമന്റുകൾ വന്നു. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു സുഡാപ്പികളാണ് അവർ എന്ന്, സുഡാപ്പികളുടെ ആളായിരിക്കാം സന്ദീപ് വാര്യറിനെതിരെ രംഗത്ത് വന്നത് എന്നും, അർദ്ധരാത്രിയിൽ സന്ദീപ് വാര്യരെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കാം ഇയാൾ വന്നത് എന്നും ചില ആളുകൾ കമന്റായിട്ട് അതിന് താഴെ എഴുതി. എന്തായാലും ഈ വിഷയം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു. ഈ വിഷയം വരുന്നത് ഹലാലുമായി ബന്ധപ്പെട്ട് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ശേഷമായപ്പോൾ പല രീതിയിലുള്ള കമന്റുകളും ഈ വിഷയത്തിൽ വന്നു. ദാ ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് സന്ദീപ് വാര്യരുടെ വീട്ടിലെത്തിയ അഥവാ സന്ദീപ് വാര്യർ സി സി ടി വി ചിത്രം പങ്കുവച്ച അതിലുള്ള ആൾ പിടിയിലായി എന്നുള്ളതാണ്. പിടിയിലായ ആളെ കണ്ട് സംഘികൾ ആകെ നിരാശയിലാണുള്ളത്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിയിലായ ആൾ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്, ഞാൻ അവിടെ എത്തിയത് സന്ദീപ് വാര്യരെ കൊല്ലാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ അല്ല, മറിച്ച് റബ്ബർ ഷീറ്റ് മോഷ്ടിക്കാനാണ് എന്നാണ് പിടിയിലായ യൂസുഫ് പറയുന്നത്. എന്തായാലും ആകെ നാണം കെട്ടിരിക്കുകയാണ് സംഘപരിവാർ. കാരണം പിടിയിലായത് ഏതെങ്കിലും ഒരു ആക്രമിയാണ് അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ കൊല്ലാനുള്ള ആളാണ് എങ്കിൽ വീണ്ടും വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടാൻ ശ്രമിച്ച സംഘികൾക്ക് ഇത് തിരിച്ചടി തന്നെയാണ്. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്, പോലീസിനെ കണ്ടയുടൻ, അതായത് പോലീസിന്റെ ജീപ്പ് ആ പരിസരത്ത് എത്തിയ ഉടൻ ഇയാൾ ഓടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇയാൾ ഒരു കള്ളനാണ് എന്നും റബ്ബർ ഷീറ്റ് മോഷ്ടിക്കാനാണ് ഇയാൾ വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും സംഘപരിവാർ ഈ സി സി ടി വി ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് വ്യാപക വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ആ വിദ്വേഷ പ്രചരണങ്ങളൊക്കെ എട്ടു നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് പോലീസിന്റെ ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത്. ന്യൂസ് പബ്ലിക് കേരള.